നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് എൻആർഐ ഫെഡറേഷൻ ചെയർപേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് ചേർപ്പ് തായംകുളങ്ങരയിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിനനുസരിച്ച് സഹകരണ മേഖല കൂടുതൽ മെച്ചപ്പെട്ട് പ്രവർത്തിക്കണമെന്നും നാടിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പനകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചേർപ്പ് പ്രസ് ക്ലബിന്റെ പാദസ്പർശം പരിപാടിയിൽ പ്രഥമ മഹാത്മാ പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള ശില്പം ശില്പി മുരളി കിഴക്കൂട്ട് ചേർപ്പ് പ്രസ് ക്ലബിന് കൈമാറി പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു ആന്റണി ശില്പം ഏറ്റുവാങ്ങി സംസ്ഥാന സ്കൂൾ കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ നാട്ടുക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും പരിശീലകർക്കും ബിടിഎയുടെ നേതൃത്വത്തിൽ ആദരമൊരുക്കി വാർത്തകൾ വിശദമായി എൻആർഐ ഫെഡറേഷൻ ചെയർപേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് ചേർപ്പ് തായംകുളങ്ങരയിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ കെ ജോബി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അനിമോൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീന ബോസ് ഇ എസ് പ്രദീഷ് എം നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു കാലഘട്ടത്തിനനുസരിച്ച് സഹകരണ മേഖല കൂടുതൽ മെച്ചപ്പെട്ട് പ്രവർത്തിക്കണമെന്നും നാടിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം പുതുതായി നിർമ്മിച്ച പനകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് പുതിയ സഹകരണ നിയമം വരുന്നതോടെ നാടിന്റെ വികസന മുന്നേറ്റത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ സാഹചര്യമൊരുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ട അവസ്ഥ ഇന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയുമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ അധ്യക്ഷനായി നവീകരിച്ച സൂപ്പർ മാർക്കറ്റ് കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണനും സേഫ് ലോക്കർ സി സി മുകുന്ദൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്തു സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ശബരിദാസൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു പി ആർ വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജാകുമാരി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് എം കെ അബ്ദുൽ സലാം കെ കെ കൊച്ചു മുഹമ്മദ് സി എൻ ഗോവിന്ദൻകുട്ടി പി എ ഷാജഹാൻ പി എസ് ശ്രീലേഖ എന്നിവർ സംസാരിച്ചു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചും നമ്മൾ ഭാവിയിൽ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ചും നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ന് സഹകരണ മേഖലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമുക്കറിയാം അഭിമാനകരമായിട്ടുള്ള ഒരു ചരിത്രമാണ് അതിൻ്റെ വളർച്ചയുടെ ചരിത്രം ഇന്ന് എത്തി നിൽക്കുന്നതിൻ്റെ അവസ്ഥ ഇതെല്ലാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുകയും നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിക്കുകയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ മുൻകാലത്ത് പ്രവർത്തിച്ച ആളുകൾ നൽകിയിട്ടുണ്ട് വളരെ പ്രയാസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ച് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില സഹകരണ പ്രസ്ഥാനങ്ങൾ സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലും തകർന്നു ഇവിടെയും അതിൻ്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നത് 47 ആരംഭിച്ച ഈ സഹകരണ പ്രസ്ഥാനം ഒരു ഘട്ടത്തിൽ വലിയ തളർച്ചയെ നേരിട്ടു ആ തളർച്ചയിൽ നിന്നും ഈ സംഘത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളും ഉണ്ടാകാം അപ്പോൾ ആ തീർച്ചയായിട്ടും നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഈ സന്ദർഭത്തിൽ നാം നന്ദിയോടുകൂടി തന്നെ സ്മരിക്കുകയും വേണം പ്രതികൂല സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു ഓരോ പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളെ മുറിച്ചു കടന്നുകൊണ്ടാണ് നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് ചേർപ്പ് പ്രസ് ക്ലബിന്റെ പാദസ്പർശം പരിപാടിയിൽ പ്രഥമ മഹാത്മാ പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള ശില്പം ശില്പി മുരളി കിഴക്കൂട്ട് ചേർപ്പ് പ്രസ് ക്ലബിന് കൈമാറി ദാരുശില്പകലയിൽ പ്രസിദ്ധമായ ചേർപ്പ് ചിറ്റൂർ മല റോഡിലെ കിഴക്കൂട്ട് തറവാട് അംഗമായ ഈ കലാകാരനാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്
മൂന്നര ദശാബ്ദമായി ദാരുശില്പ കലാരംഗത്ത് സജീവമാണ് ഇദ്ദേഹം. പാരമ്പര്യ ശൈലിക്ക് പുറമേ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള മുരളിയുടെ ശില്പങ്ങൾ ഇതോടകം പ്രസിദ്ധരായ ആളുകൾക്ക് വിവിധ വേദികളിൽ സമർപ്പിച്ചിട്ടുണ്ട്. സംഗീതം ശില്പത്തിലേക്ക് ആവാഹിക്കുന്നതിന് സമാനമായി ചിത്രങ്ങൾ, ബുദ്ധശില്പങ്ങൾ എന്നിവ നിർമ്മിച്ച ശ്രദ്ധേയനാണ് ഈ കലാകാരൻ. നടൻ മോഹൻലാൽ അടക്കം ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രശസ്തരായ ആളുകൾ ഇദ്ദേഹത്തിന്റെ ശില്പങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ലളിതകലാ അക്കാദമി അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ ശില്പിയുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ച് പ്രശംസകൾ നേടിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി അവാർഡ്, കേന്ദ്ര കരകൗശല ബോർഡിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ് അംഗീകാരം തുടങ്ങി അനവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു ആന്റണി ശില്പം ഏറ്റുവാങ്ങി. മറ്റു ഭാരവാഹികളായ ശ്രീജിത്ത് പുളിങ്കുഴി, ജിമ്മി ജോർജ്, പി എൻ നിജീഷ്, കെ ആർ പ്രജിത്ത്, കെ ബി പ്രമോദ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ പുരസ്കാര ജേതാക്കൾക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള ശില്പം നിർമ്മിച്ചത് ശില്പ പാരമ്പര്യമുള്ള തറവാട്ടിലെ, കിഴക്കോട്ട് തറവാട്ടിലെ ഏറ്റവും വളരെ ശ്രദ്ധേയനായ, യുവശില്പികളിൽ ശ്രദ്ധേയനായ മുരളി കിഴക്കോട്ടാണ് ഇതിൻ്റെ ശില്പങ്ങൾ മെനഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങി, പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ ആ ശില്പം ഏറ്റുവാങ്ങി. ഈ പ്രോഗ്രാമിൽ മഹാത്മാ ശില്പകലാ പുരസ്കാരം, പ്രഥമ മഹാത്മാ ശില്പകലാ പുരസ്കാരം പ്രിയപ്പെട്ട മുരളിക്കാണ് അർഹനായത്. അദ്ദേഹത്തിൻ്റെ 35 വർഷത്തെ ശില്പകലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ശില്പം, ഈ പുരസ്കാരം ഞങ്ങൾ നൽകുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ച, വളരെ നല്ല മനസ്സ് കാണിച്ച മുരളിക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മഹാത്മാ മാധ്യമ പുരസ്കാരം എന്ന ആ ഒരു പുരസ്കാരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആശയപരമായിട്ടുള്ളൊരു സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ജ്വലിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്നുള്ള ഒരു തീമിലാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഈ ആപ്തവാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ധീരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മഹാത്മാവിൻ്റെ, മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ നാടിൻ്റെ ദേശീയതയുടെ ചിഹ്നമായ ചർക്ക കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ദേശീയ പുരസ്കാരത്തിൻ്റെ ദേശീയതയുടെ എല്ലാ അംശങ്ങളും ചേർത്താണ് ഈ പുരസ്കാരം നിർമ്മിക്കാൻ ശ്രമിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ കാർഷിക സെൻസസിന് തുടക്കമായി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ലോകവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന കാർഷിക സെൻസസിന്റെ ഭാഗമായി സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പാണ് സർവേക്ക് നേതൃത്വം നൽകുന്നത്. വൈസ് പ്രസിഡന്റ് പി കെ അനിത അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സിംഗ് വാലത്ത, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പി എസ് ഫൗസി എന്നിവർ സംസാരിച്ചു. വാർഷിക സെൻസസ് 3 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെയും മുഴുവൻ ഉടമസ്ഥരെയും എണ്ണവും വിസ്തൃതിയും സാമൂഹിക വിഭാഗം, ജെൻഡർ, ഉടമസ്ഥത, ഭൂമിയുടെ തരം തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കലാണ് ആദ്യഘട്ടം. എന്യൂമറേറ്റർമാരായ പത്മപ്രിയ, സ്വപ്ന, ലിജി, ജീഷ്മ എന്നിവരും വാർഡ് വികസന സമിതി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ഏങ്ങണ്ടിയൂർ തിരുമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഏങ്ങണ്ടിയൂർ തിരുമംഗലം സ്വദേശി ആരി വീട്ടിൽ 59 വയസ്സുള്ള സുരേഷ് ബാബുവാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെ 9:30 മരണം. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2. തിരുമംഗലം സ്വദേശി വാലിപ്പറമ്പിൽ അംബുജാക്ഷൻ അപകട സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. പരിക്കേറ്റ ജോസഫ് എന്നയാൾ നിലവിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇദ്ദേഹത്തിന്റെ പരുക്ക് സാരമുള്ളതല്ല. തിങ്കളാഴ്ച രാവിലെ 6:30 തിരുമംഗലത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്ന് ചാവക്കാട് എടക്കഴിയൂരിലേക്ക് പോയിരുന്ന യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തിരുമംഗലത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയോരത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന വഴിയാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സംസ്ഥാന സ്കൂൾ കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ നാട്ടുകാർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും പരിശീലകർക്കും പി ടി എയുടെ നേതൃത്വത്തിൽ ആദരമൊരുക്കി. സ്കൂളിൽ നടന്ന ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കലാകായിക മത്സര വിജയികൾക്ക് ഉപഹാരത്തിനൊപ്പം ക്യാഷ് അവാർഡും എം എൽ എ സമ്മാനിച്ചു. നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ്,
അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രിൻസിപ്പൽ അബീദ, തളിക്കുളം ബ്ലോക്ക് വികസനകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ്, നാട്ടിക പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ്, പി ടി എ പ്രസിഡന്റ് സുരേഷ് കോട്ടാംപള്ളി, മഹേഷ് നായരുശേരി, ബുഷ്ര ഷിഹാബ്, യു കെ ഗോപാലൻ, ഹഫ്സാദ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ആവേശകരമായ സമ്മാനം പ്രത്യേകിച്ച് നാട്യ നിയോജകമണ്ഡലത്തിൽ വെച്ച് ഏറ്റവും മഹനീയമായ മുഹൂർത്തമാണ്. ഞാൻ ഇവിടെ പ്രിൻസിപ്പാളെ സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടോ എന്ന് സംശയം നടന്നു. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ട് പറഞ്ഞത് കാര്യങ്ങൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞു, എം എൽ എയുടെ സഹായം എന്ത് ഇതിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത്, ഈ വികസനമൊക്കെ നടക്കുന്നത് ജില്ലാ പഞ്ചായത്തല്ല എന്നൊരു മാറ്റം ഉണ്ടാകണം. അത് സർക്കാരിൻ്റെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഫിഷറി സ്കൂളിന് ആവശ്യമായ ഈ ഗ്രൗണ്ട് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ളത്. ഇനിയും അതിൽ ചെറുതാണപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, നമുക്ക് സമ്മാനം കിട്ടിയ കുട്ടികളെ എത്ര കണ്ട് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും, തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. കൂടാതെ തുടർന്നുള്ള നമ്മുടെ കായിക കലാ സംസ്കാരിക രംഗത്ത് മാതൃകപരമായ മാറ്റങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൂടി പരസ്പരം നമ്മുടെ ചർച്ചകളും നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും. സംസ്ഥാനത്ത് 60 ജി എസ് എമ്മിന് മുകളിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര നിയമം നിലനിൽക്കെ സംസ്ഥാന സർക്കാർ നിരോധനത്തിന് പ്രസക്തിയില്ലെന്ന വാദം അംഗീകരിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. എന്നാൽ 60 ജി എസ് എമ്മിന് താഴെയുള്ള ഒറ്റത്തവണ ഉപയോഗത്തിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനം തുടരും. സംസ്ഥാനത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 60 ജി എസ് എമ്മിന് മുകളിലുള്ള നോൺ വൂവൻ ക്യാരി ബാഗുകൾക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ അടുത്തിടെ നിയമ ഭേദഗതി കൊണ്ടുവന്നു. തുണിക്കടകളിലും മറ്റും ഉപയോഗിച്ചിരുന്ന പുനരുപയോഗ സാധ്യതയുള്ള ക്യാരി ബാഗുകളാണ് 60 ജി എസ് എമ്മിന് മുകളിൽ വരിക. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി നിലനിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിന് നിയമപരമായി പ്രസക്തിയില്ല എന്നതായിരുന്നു ഹൈക്കോടതിയിലെ ഹർജിയിലെ പ്രധാന വാദം. ഇത്തരം ക്യാരി ബാഗ് നിർമ്മാതാക്കളും ചില സ്വകാര്യ വ്യക്തികളുമാണ് കോടതിയെ സമീപിച്ചത്. കേന്ദ്ര നിയമ ഭേദഗതി നിലനിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിന് പ്രസക്തിയില്ലെന്ന കണ്ടെത്തലോടെയാണ് 60 ജി എസ് എമ്മിന് മുകളിലുള്ള ക്യാരി ബാഗുകളുടെ നിരോധനം റദ്ദാക്കിയത്. സാധാരണ കടകളിലും മറ്റും കൊടുക്കുന്ന ക്യാരി ബാഗുകളുടെ നിരോധനം തുടരും. നശിക്കുന്നില്ല എന്നതു മാത്രമല്ല പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്നു എന്നതുമാണ് പ്രധാന കാരണം. ചേർപ്പ് ഐ സി ഡി എസിന് കീഴിലെ 97 അംഗനവാടികൾക്ക് 2022-23 വർഷത്തേക്ക് ആവശ്യമായ കണ്ടിജൻസി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചു. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 വരെയാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയം. ടെൻഡർ ഫോമിനും വിശദ വിവരങ്ങൾക്കും ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487-23-48-388. വെങ്ങിനിശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ശാസ്താവിന് വസൂർധാര ഈ മാസം 15 നടത്തും. രാവിലെ വസൂർധാര, നെയ്യഭിഷേകം, നവകാഭിഷേകം എന്നീ വിശേഷ വഴിപാടുകൾ നടക്കും. തന്ത്രിവര്യൻ പ്രത്യേക മന്ത്രങ്ങൾ ജപിച്ച് ധാരാപാത്രം വഴി ഇടവിടാതെ നെയ്യ് ശാസ്താവിന്റെ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്ന ചടങ്ങാണ് വസൂർധാര. ചേർപ്പ് തായംകുളങ്ങര കടാമ്പുഴ വാസുദേവൻ മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8:30 വടൂക്കരയിൽ. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5,145 രൂപ, പവന് 41,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻ ആർ ഐ ചീഫ് ഫെഡറേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് ചേർപ്പ് തായംകുളങ്ങരയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ
ബജറ്റിനനുസരിച്ച് സഹകരണ മേഖല കൂടുതൽ മെച്ചപ്പെട്ട് പ്രവർത്തിക്കണമെന്നും നാടിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. പനകുളം എട്ടുമന സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേർപ്പ് പ്രസ് ക്ലബിന്റെ പാദസ്പർശം പരിപാടിയിൽ പ്രഥമ മഹാത്മാ പുരസ്കാര ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള ശില്പം ശില്പി മുരളി കിഴക്കൂട്ട് ചേർപ്പ് പ്രസ് ക്ലബിന് കൈമാറി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു ആന്റണി ശില്പം ഏറ്റുവാങ്ങി. സംസ്ഥാന സ്കൂൾ കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ നാട്ടുകാർ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും പരിശീലകർക്കും ബിടിയുടെ നേതൃത്വത്തിൽ ആദരമുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.